വെൽക്കം ടു ചേസിംഗ് ലൈഫ് വിത്ത് ടേസ്റ്റ് ആൻഡ് ബ്യൂട്ടി. ഞാൻ വിമൽ കാട്ടുകാരൻ, ചീഫ് ഫിസിയോറപ്പിസ്റ്റ്, ഹീലിംഗ് ടച്ച് ഫിസിയോറപ്പിസ്റ്റ് സെന്റർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ, എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കാം നമ്മുടെ ബ്ലാഡർ സംരക്ഷണത്തിന് വേണ്ടി. അതായത്, വിച്ച് ഓൾ ഫുഡ്സ് യു മസ്റ്റ് അവോയ്ഡ് ഫോർ യുവർ ബ്ലാഡേഴ്സ് ഹെൽത്ത്. അപ്പോൾ ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അപ്പം ഇനി എന്തൊക്കെ കഴിക്കാൻ പറ്റാമെന്നൊരു ചോദ്യം വരും. അപ്പോൾ അതും പറഞ്ഞുതരാം, എന്തൊക്കെ കഴിക്കാം, അതുപോലെ എന്തൊക്കെ കഴിക്കാൻ പാടില്ല നമ്മുടെ ബ്ലാഡറുടെ, യൂറിനറി ബ്ലാഡറുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. കേട്ടോളൂ. ഫസ്റ്റ് വൺ, എല്ലാത്തരം കഫേയും. കഫേ എന്ന് പറയുമ്പോൾ അതിൽ കോഫി, ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, എല്ലാ വക എനർജി ഡ്രിങ്ക്സുകൾ, കൊക്കോകോള, പെപ്സി, അങ്ങനത്തെ എല്ലാ വക ഐറ്റംസും, ഡാർക്ക് ചോക്ലേറ്റുകളും, ഇതെല്ലാം ഒഴിവാക്കേണ്ടി വരും. ഏത് കഫേനുള്ള എല്ലാ കണ്ടൻറ്റുകളും ഒഴിവാക്കണം നമ്മുടെ ബ്ലാഡറിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്. ഇനി രണ്ടാമതായിട്ട് ആൽക്കഹോൾ, എല്ലാതരം ബിയറുകളും ഒഴിവാക്കണം, ആൽക്കഹോൾ ഒഴിവാക്കണം നിർബന്ധമായിട്ട്. നമ്മുടെ ബ്ലാഡറിൻ്റെ, യൂറിനറി ബ്ലാഡറിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ബിയറുകളും ആൽക്കഹോളും ഒഴിവാക്കണം. കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, സോഡ, അങ്ങനത്തെ അല്ല, കോളയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഏത് കാർബണേറ്റഡ് ഡ്രിങ്ക്സും സോഡ ഇറക്കം എല്ലാം ഒഴിവാക്കണം. അതുപോലെ ഫ്ലേവേഡ് ഡ്രിങ്ക്സ്, പലതരം ഫ്ലേവേഴ്സ്, അസിഡിക് ആണത്, ഓറഞ്ച് ഫ്ലേവർ, അത് ഇത് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ് കുറേ ഫ്ലേവേഴ്സ് ഇറങ്ങിയിട്ടല്ലോ, ഗോവ, ഓറഞ്ച്, ഗ്രീൻ ആപ്പിൾ, അതുപോലെ എല്ലാ ഫ്ലേവേഴ്സും എല്ലാതരവും നമ്മൾ ഒഴിവാക്കാം. അടുത്തത് ഫുഡ്സിൽ വരുമ്പോൾ അസിഡിക് ഫുഡ്സ് ഏതൊക്കെ, അല്ല ചുവന്ന് തൊടുത്തിരിക്കുന്ന നമ്മുടെ ടൊമാറ്റോ, ഹാർട്ടിന് നല്ലതാണ്, ബ്ലാഡറിന് പൊട്ടിയാ, അതായത് മൂത്രത്തിൽ കല്ല്, നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടോ മൂത്രത്തിൽ കല്ല് വരാനായിട്ടുള്ള വലിയൊരു കാര്യമാണ് നമ്മുടെ തക്കാളി. എന്നാൽ ഹാർട്ടിന് വളരെ നല്ലതാണ് കേട്ടോ തക്കാളി. അപ്പോൾ ഫസ്റ്റ് വൺ ഫുഡ്സിൽ വരുന്നത് തക്കാളി, ഓണിയൻ, നമ്മുടെ സബോള, അത് പച്ചയ്ക്ക് കഴിക്കുന്നത് ബ്ലാഡറിന് പൊട്ടയാണ്. അതുപോലെ തന്നെ എല്ലാതരം സിട്രസ് ഫ്രൂട്ട്സ്, അതിൽ ലെമൺ, ഓറഞ്ച്, പൈനാപ്പിൾ എല്ലാം പെടും, എല്ലാതരം സിട്രസ് ഫ്രൂട്ട്സ്. എല്ലാതരം അച്ചാറുകൾ, പിക്കിൾസ്, അതുപോലെ തന്നെ സോസുകൾ, എല്ലാതരം സോസുകൾ, ചില്ലി സോസ്, സോയ സോസ്, ടൊമാറ്റോ സോസ്, കെച്ചപ്പുകൾ, ഹോട്ട് സോസ്, എല്ലാതരം സോസുകളും കഴിക്കാൻ പാടില്ല. കടുക്, മസ്റ്റാർഡ് കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചില്ലി, അതായത് മുളകുകൾ ഒഴിവാക്കാം, എല്ലാതരം ചില്ലി ഫുഡ്സും ഒഴിവാക്കാം. പ്രത്യേകിച്ച് ഈ മസാല ഫുഡ്സൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യൻ ഫ്ലേവറാണ് ശരിക്കും, അതൊക്കെ ഒഴിവാക്കണം. എല്ലാതരം ആർട്ടിഫിഷ്യൽ ഷുഗറുകൾ അതുപോലെ ഒഴിവാക്കണം. ആർട്ടിഫിഷ്യൽ ഷുഗർ കുറേ എണ്ണത്തിൽ ഇപ്പോൾ ആഡായി വരുന്നുണ്ട്, അതൊക്കെ ഒഴിവാക്കണം. നാച്ചുറലായിട്ടുള്ളത് മാത്രം ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി തോന്നി, അപ്പോൾ ഇനി എന്തൊക്കെ കഴിക്കാൻ പറ്റാമെന്ന്. ഇതുപോലെ ഞാൻ പറഞ്ഞുതരാം, തക്കാളി നമ്മൾ പറഞ്ഞു, ചുവന്ന തക്കാളിക്ക് പകരം മഞ്ഞ തക്കാളി, അതായത് യെല്ലോയിഷ് ടൊമാറ്റോസ് എടുക്കുക, നല്ലതാണ്, വലിയ കുഴപ്പമില്ല. നല്ലതാണെന്നല്ല, നമ്മുടെ യൂറിനറി ബ്ലാഡറിന് മറ്റേൻ്റെ അത്രയ്ക്കൊന്നും അതിൻ്റെ പകുതി പോലും ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഇനി ചോക്ലേറ്റ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സങ്കടമായിൻ്റെ, ചോക്ലേറ്റ് കഴിക്കാൻ പറ്റില്ലേ യൂറിനറി ബ്ലാഡർ പ്രശ്നമുള്ളവർക്ക്? കഴിക്കാം, വൈറ്റ് ചോക്ലേറ്റ് കഴിക്കാം, ഡാർക്ക് ചോക്ലേറ്റാണ് ഞാൻ ഒഴിവാക്കാൻ പറഞ്ഞത്, വൈറ്റ് ചോക്ലേറ്റ് കഴിക്കാം എല്ലാവർക്കും. എല്ലാതരം നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് കഴിക്കാം, ഒരു കുഴപ്പമില്ല, കാർബണേറ്റഡ് അല്ലാത്ത നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് കഴിക്കാം. കാപ്പിയിൽ വരുമ്പോൾ കഫേൻ എത്ര കുറയുന്നോ അത്രയും നല്ലത്, ആസിഡിക്കും കഫേനും എത്ര കുറഞ്ഞിട്ടുള്ള കാപ്പിക്കുരുകൾ കിട്ടുന്നോ അത്രയും നല്ലത്, അതും കഴിക്കാം. അപ്പം ഏകദേശം ഒരു സമാധാനമായില്ലേ, എന്തൊക്കെ കഴിക്കാമെന്നും എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എന്ത്? നമ്മുടെ ബ്ലാഡറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കരമായിട്ട് ബ്ലാഡർ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, അത് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് പരമാവധി ഷെയർ ചെയ്തോളൂ, എന്തൊക്കെ കഴിക്കാമെന്നും എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു സോ മച്ച്.